അസ്സലാമു വറഹ്മത്തുള്ള. അൽഹംദുലില്ല. ഞാനിപ്പം കാശ്മീരിലാണ് കേട്ടോ. കാശ്മീരിൽ ഒരു വലിയ മഹാൻ്റെ ഖബർ മസാറ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് മറ്റാരുമല്ല ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ 8-ാമത്തെ ഗ്രാൻഡ് സൺ ഇവിടെ കാശ്മീരിൽ മറവിട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ സിയാറത്തിന് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മസാറിൽ അവിടുത്തെ ഈ മസാറിൽ മറവിട്ട് കിടക്കുന്ന മഹാൻ്റെ പേരെ കുട്ടികളിൽ 11-ാമത്തെ ജനറേഷനിലുള്ള മകൻ്റെ വീട്ടിലാണ് ഞാനിരിക്കുന്നത്. ഇത് അവരുടെ അപ്പോൾ 11th ജനറേഷനാണ്. 11-ാമത്തെ ജനറേഷനിലുള്ള ഗ്രാൻഡ് സണ്ണിൻ്റെ മകൻ്റെ അവരുടെ വീട്ടിലാണ് ഞാനിരിക്കുന്നത്. അപ്പം ഇവിടെ വലിയൊരു സിയാറത്ത് മസാറാണിത്. മഹാൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ ഇവരുടെ നിന്ന് കേട്ടു, അത് നിങ്ങളിലേക്ക് പകർന്നു തരാം. അപ്പം ആ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടും കണ്ടും നോക്കാം ഇൻഷാല്ലാ. ദസ്തഗീർ സാബ് എന്ന് കശ്മീരികൾക്കിടയിൽ സ്നേഹത്തോടറിയപ്പെടുന്ന അഴത്തുല്ലാല മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകനാണ് ഈ ഒരു മസാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഏകദേശം 350 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു മസാറിന്. ഹസ്രത്ത് സയ്യിദ് ഷാ മുഹമ്മദ് ഫാദിൽ ഖാദിരി ജീലാനി റളിയല്ലാഹു അൻഹു എന്ന മഹാനാണ് ഇവിടെ മറവട്ട് കിടക്കുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 പേരമക്കളെ കശ്മീരിലേക്ക് ദീനി പ്രചരണത്തിന് വേണ്ടി അയ യുണ്ടായി. ആ രണ്ടുപേരും അഫ്ഗാനിസ്ഥാൻ വഴി കശ്മീരിലെത്തി. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ദീനി പ്രബോധനം നടത്തുകയും ചെയ്തു. ഒരുപാട് വിശ്വാസികൾ ദീനിലേക്ക് കടന്നു വന്നു. ഖാദിരി ത്വരീഖത്തിന് വലിയ പ്രചരണം നേടി. ഒരുപാട് മുരീദുമാര് ഖാദിരി ത്വരീഖത്തിലേക്ക് വന്നു. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ വെടിഞ്ഞിട്ട് ദീനിന്റെ സത്യമാർഗത്തിലേക്ക് വരാൻ ഈ രണ്ട് മഹാന്മാരും കാരണക്കാരായി. അന്ന് വന്ന രണ്ട് സഹോദരന്മാരിൽ ഒരാളാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹസ്രത്ത് സയ്യിദ് ഷാ മുഹമ്മദ് ഫാദിൽ ഖാദിരി ജീലാനി റളിയല്ലാഹു അൻഹുവാണ്. അന്ന് വന്ന മറ്റേ സഹോദരൻ പിൽക്കാലത്ത് ഇവിടെ ദീനിന്റെ കാര്യങ്ങൾ ഫത്തഹായപ്പോൾ പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ദീനി പ്രബോധനം നടത്തി. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മസാർ ഇപ്പം പാകിസ്ഥാനിലാണുള്ളത്. കശ്മീരിലെ ശ്രീനഗറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മസാറിൽ ഒരുപാട് ആളുകളാണ് സിയാറത്തിന് വേണ്ടി വരുന്നത്. അവരുടെ ഇഹലോക പരലോക വിജയത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന കാഴ്ച നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. ഷഹി സാഹിബ് എന്നാണ് ഇദ്ദേഹത്തെ കശ്മീരികൾ വിളിക്കുന്നത്. ഒരുപാട് സഹായങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുരീദുമാരായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിൽ പണക്കാരുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, വലിയ പ്രൊഫഷണലുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാവപ്പെട്ടവരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ വലിയ പണക്കാരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ കൊടുക്കുമായിരുന്നു. അത് സാമ്പത്തികമായിട്ടുള്ള സമ്മാനം ഉണ്ടാവും, അതുപോലെ തന്നെ സാധനങ്ങൾ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അടുക്ക വരുന്ന പാവങ്ങൾക്ക് അദ്ദേഹം വിതരണം ചെയ്യുകയായിരുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷഹി സാഹിബ് എന്നൊക്കെ സ്നേഹത്തോടുകൂടി അവരെ ഇദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. ഈ മസാറിനടുത്ത് തന്നെ ഫാസിൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമക്കൾ താമസിക്കുന്നുണ്ട്. 11-ാമത്തെ പേരമകനാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയി അവരോട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവർ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു. കശ്മീരി കാവ സമ്മാനിച്ചു. ചരിത്രങ്ങൾ വിശദമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ ചരിത്രങ്ങൾ കേൾക്കുമ്പം മഹാന്മാരൊക്കെ എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട്. സ്വന്തം നാടും വീടൊക്കെ വിട്ട് വ്യത്യസ്ത ഇടങ്ങളിൽ വന്ന് ദീനി പ്രബോധനം നടത്തുകയും സ്വന്തം നാട്ടിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് മരണം സംഭവിക്കുകയും അവിടെ ഒരുപാട് ആളുകൾക്ക് മരണശേഷവും ആത്മീയ കേന്ദ്രമായിട്ട് മാറുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ എത്രത്തോളം വലിയ ത്യാഗമാണ് എന്ന് നമുക്കിങ്ങനെ ഓർമ്മ വരും. ഈ ഒരു മസാറിന്റെ പരിസരത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉറൂസ് വർഷം തോറും വിപുലമായിട്ട് നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഖാദിരി ത്വരീഖത്തിന്റെ മജ്ലിസ് എല്ലാ മാസവും നടക്കാറുണ്ട്. ഫാസിൽ ഖാദിരി ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിന്റെ പരിസരത്ത് കാണുന്ന ഖബറുകൾ അത് അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളൊക്കെയാണ്. എത്രയെത്ര മഹാന്മാര് ഇന്ത്യയുടെ എത്രയെത്ര പ്രദേശങ്ങളിൽ മറവിട്ട് കിടക്കുന്നു. അവിടെ എല്ലാം എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവരുടെ നോട്ടം നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ. ഇവരുടെയൊക്കെ തിരുനോട്ടം കൊണ്ട് ഇരുലോകത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഇവരുടെയൊക്കെ പിതാമഹൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വലിയ ഒരു സിയാറത്ത് കേന്ദ്രമാണ്. ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകൾക്ക് അത്താണിയാണ്. അവിടെ സിയാറത്ത് ചെയ്യാൻ എളിയവനും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.